ഇത് വളരെ മോശമായ കാര്യമാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത്. ഈ നാട്ടിലൊരു സാധാരണക്കാരൻ, ഒരു വോട്ടവകാശമുള്ള ഒരു പൗരന് ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളപ്പം ആ അവകാശത്തെ പോലും കൊണ്ടുപോയി അവഹേളിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത് എന്നെ അവഹേളിച്ചോ? അതിൽ നിൽക്ക് വിഷമൂല സുഹൃത്തുക്കളെ, കാരണം എനിക്ക് അവഹേളനം ഒരു പ്രശ്നമല്ല. നിങ്ങൾ എത്ര അവഹേളിച്ചാലും ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താ? എൻ്റെ പ്രസ്ഥാനത്തിന് കൂടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെയുള്ള ജനകോടികൾ തന്നെയാണ്. അവർ നമ്മളെ തള്ളൂല്ല, അത് മറന്നു പോരുത്. അപ്പോൾ അപമാനിക്കാം, നിങ്ങൾക്ക് അപമാനിക്കാം, പക്ഷേ അപമാനിച്ചുകൊണ്ട് എന്നെ അപമാനിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ അപമാനിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായിപ്പോന്ന് നിങ്ങൾ ധരിക്കണ്ട. എന്നെ അപമാനിച്ചാൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഏത് അപമാനമായാലും ഒരു നീതിബോധത്തിൻ്റെ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട്, നീതിബോധത്തിൽ ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ സഹനശക്തി കൊണ്ട് ഞാൻ സഹിച്ച് നേരിടാം. വേറെ ഞാൻ അതിനൊന്നും പ്രതികരിച്ചൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ആരോടും ഒരു വടക്കിനും വക്കാളത്തിനും പോകുന്ന ആളല്ല. അയാൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കേട്ടാൽ എന്താണ്? ഒരു ചാനൽ ഞാൻ കേട്ടു, എന്തൊരു ഇംഗ്ലീഷാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹത്തിന് അപാരമായ പാണ്ഡിത്യമുണ്ട് ഇംഗ്ലീഷിൽ. ഇന്ത്യൻ പാർലമെൻറ്റിൽ മലയാളത്തിൽ പോയി മനോഹരമായ പ്രസംഗിച്ചാളാ, ഞാൻ കയ്യടി വാങ്ങിച്ചാളാ. ഇംഗ്ലീഷിൽ തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം, എനിക്ക് തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം, കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം. ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള സകല ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്, അതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊണ്ടുപോയി ആധാരമായി കൊടുക്കണമെന്നാണ് ആണോ?